ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ കോഴ്സാണ്. ഇതിൽ നമ്മൾ 20 ദിവസം ടോപ്പിക്കും തരും, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് 3-ാമത്തെ ദിവസത്തിൻ്റെ ടെസ്റ്റ് പേപ്പറാണ്. ഇന്നലെ നമ്മൾ ടെസ്റ്റ് പേപ്പറിനുള്ള ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കണം. അപ്പോൾ ഓർത്ത് നെഗറ്റീവ് കുറച്ചിട്ട് പരീക്ഷ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പോസ്റ്റ് ചെയ്യാതെ കിട്ടിയ സമയം തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ആൻസേഴ്സിലേക്ക് കടക്കാം. എക്കണോമിക് പ്ലാനിങ് ഈസിൻ ഏത് ലിസ്റ്റാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. അത് ഓർത്ത് വെക്കാൻ ഒരു കാര്യമുണ്ട്, എക്കണോമിക്കിൽ ഒരു COIN ഉണ്ടോ, ഈ രണ്ട് COIN ഉണ്ടോ, അപ്പോൾ നമുക്ക് കൂട്ടി വായിക്കാമല്ലോ COIN കൺകറൻറ്റ് ലിസ്റ്റ്. നമുക്ക് അങ്ങനെ അത് ഓർത്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലാൻ ലോഞ്ച് ഇൻ ദ 50th ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാസ് ഡാഷ്. 50-ാം വാർഷികം, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ 50-ാം വാർഷികം ഏത് പ്ലാനിലായിരുന്നു നടത്തിട്ടുണ്ടായിരുന്നത്, ഏത് 5-ഇയർ പ്ലാനിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 50-9 എന്ന് പഠിക്കുക കേട്ടോ, 50-9. അപ്പോൾ ഏത് 5-ഇയർ പ്ലാനാണ്? 9th 5-ഇയർ പ്ലാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ ഫസ്റ്റ് ടൈം പ്രൈവറ്റ് സെക്ടർ വാസ് ഗിവൺ പ്രയോറിറ്റി കമ്പയർഡ് ടു ദ പബ്ലിക് സെക്ടർ. ഒരു 5-ഇയർ പ്ലാനിൽ പബ്ലിക് സെക്ടറിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ടുണ്ട്. അത് ഏത് 5-ഇയർ പ്ലാനാണ്? അത് 7-ാമത്തെ 5-ഇയർ പ്ലാൻ. അപ്പോൾ ഓപ്ഷൻ B 7th 5-ഇയർ പ്ലാൻ.
വളർത്തുന്നത്. നീതി ആയോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, നീതി ആയോഗ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത് ആ നീതി ആയോഗ് വന്ന സമയത്തും അതിൻ്റെ കുറച്ച് അടുത്തടുത്ത വർഷങ്ങളിലും പി എസ് സിയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് 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 നീതി ആയോഗിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ്, നീതി ആയോഗിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ ഓപ്ഷൻ ഡി, ഫസ്റ്റ് ജാനുവരി 2015 ആണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 14-18 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഡാഷ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉള്ളത് എന്തിനെ ബന്ധപ്പെടുത്തിട്ടുള്ളതാണ്? അത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ. അത് നമുക്കറിയാം, ഫണ്ടമെൻറ്റൽ റൈറ്റ്സ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആർട്ടിക്കിൾസ് ഒക്കെ ഡീറ്റെയിലായിട്ട് നോക്കണമെന്ന്. ആ ആർട്ടിക്കിൾസ് തന്നെ തലങ്ങനെയും വിലിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അത് ആദ്യത്തെ കുറച്ച് ഇതിലേ, അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, ഈ നാലെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന പ്രിലിമിനറിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വിട്ടുപോകരുത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ ദാറ്റ് അലോസ് യുവർ കമ്പ്യൂട്ടർ ടു ഇൻട്രാക്ട് വിത്ത് ദ യൂസർ അപ്ലിക്കേഷൻസ് ആൻഡ് ഹാർഡ്വെയർ ഈസ് കാൾഡ്. യൂസറും അപ്ലിക്കേഷൻസും ഹാർഡ്വെയർ ഒക്കെ കൂടെ കണക്ട് ചെയ്യുന്നത് ആരാണ്? അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, ലെറ്റ് മീ ഗോ ടു ഡിന്നർ, അതിനെ തർജ്ജമ ചെയ്യുക. ലെറ്റ് മീ ഗോ ടു ഡിന്നർ പറയുമ്പോൾ ഗോ പോ, ഞാൻ പോട്ടേ തന്നെയല്ലേ ചോദിക്കണം, അപ്പോൾ എനിക്ക് വിരുന്നിന് പോകണം അതാണ്. അല്ല, അനുവദിക്കുക എന്നുള്ള വാക്കൊന്നുണ്ടോ? അലോ എന്നുള്ള വാക്ക് കാണാനില്ലല്ലോ. അപ്പോൾ ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, എനിക്ക് വിരുന്നിന് പോകണം. ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഏബിൾ. ഏബിൾ പറഞ്ഞുള്ളതിന് ഓപ്പോസിറ്റ് വേർഡ് അതാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഡിസേബിൾ എന്ന് തോന്നുന്നുണ്ടോ, പക്ഷേ ആൻസർ അതല്ല. ആൻസർ സി, അണേബിൾ ആണ്. ഡിസേബിൾ ഇനേബിൾ, ഇ എൻ എ ബി എൽ, ഇനേബിൾഡ് ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ കേട്ടോ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. അവിടെ എന്താണ് കൺകോഡ് വരിക എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് വരാൻ സാധ്യത? മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ് അല്ലേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ക്രിട്ടിക്കും ആരാണ്? എൻ്റെ അമ്മയാണെന്നല്ലേ പറയണം. അപ്പോൾ അവിടെ എന്താ വരിക? ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിട്ടിക് എന്നായതുകൊണ്ട് അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ആ ഡാഷിൽ സിംഗുലറാണ് വരിക. അതേതാണ് ഓപ്ഷൻ ഡി, ഈസ് ആണ്. സപ്പോസ് ഈ ചോദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ സെവറസ്റ്റ് ക്രിട്ടിക്കുന്നതെന്ന് വെച്ചോളൂ. അതായത് ആൻഡിന് ശേഷം ഒരു മൈ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ സെവറസ്റ്റ് ക്രിട്ടിക്ക് പറയുമ്പോൾ അവിടെ രണ്ടാളെ, അങ്ങനെ വരുന്നത് അവിടെ എന്തായിരിക്കും? പ്ലൂരൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് ഓപ്ഷൻ സി ആവുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി, ഈസ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, മനു ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 13-ാമതും പിന്നിൽ നിന്ന് 9-ാമതുമാണ്. അപ്പോൾ ക്യൂവിൽ എത്ര ആൾക്കാരുണ്ട്? ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഫ്രണ്ടിലുള്ളത് പ്ലസ് ബാക്കിലുള്ളത് -1 ചെയ്താൽ മതി അല്ലേ. അതായത് 13 + 9, 13 + 9 എത്ര വരിക? 22, 22 - 1, 21. അത് ഓപ്ഷൻ സിയും ഡിയും ശ്രദ്ധിക്കണുണ്ടോ. അതുകൊണ്ട് നമ്മൾ 22 ആകുമ്പോൾ ആ വേഗം 22 അല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഫ്രണ്ടിലും ലാസ്റ്റ് എന്നുള്ള നമ്പർ തമ്മിൽ കൂട്ടിയിട്ട് -1 ചെയ്താലേ ടോട്ടൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, 21. അടുത്തത് അനലോഗി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദിവസം വർഷമാണെങ്കിൽ വാക്കുകൾ എന്തായിരിക്കുന്നതാണ്? കുറേ ദിവസങ്ങൾ ചേർന്ന വർഷം ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ കുറേ വാക്കുകൾ ചേർന്ന അവിടെ എന്താ ഉണ്ടാവുക? അത് നിഘണ്ടു ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക, വാക്കുകൾ നിഘണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 60% വർദ്ധിപ്പിച്ചതിന് ശേഷം 60% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? ഇത് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 62, അതായത് ഒരേ സംഖ്യ കൂട്ടുക ഒരേ സംഖ്യ കുറയ്ക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതിൽ 6 എന്ന് പറയുന്നത് 60 ആണ്, 60. അപ്പോൾ -60 × 60/100 വരും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ -36 വരും. അപ്പോൾ -36 പറഞ്ഞാൽ എന്താ? അത് നമുക്ക് കുറയുകയല്ലേ ചെയ്തത്. അപ്പോൾ 36% കുറവ് അതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അപ്പോൾ നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എത്തുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടഫ് തോന്നും, അയ്യോ ഇത്രയും സാധനങ്ങളൊക്കെ പഠിക്കേണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും പഠിക്കാൻ ലാഗ് കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രിലിംസ് കട്ട് ഓഫ് കിടക്കാൻ ഈ കാര്യങ്ങൾ മതി. അപ്പോൾ അത് വൃത്തിയിൽ നോക്കുക. നിങ്ങൾക്കിപ്പോൾ സമയം കിട്ടിയില്ലാണ്ടെങ്കിൽ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുക. ഇത് 20 ഡേയ്സ് ആണ്, ഇനിയും നമുക്ക് സമയമുണ്ട്. ജൂണിൽ എന്തായാലും പരീക്ഷ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ജൂണിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഓർമ്മ കിട്ടും. ശരിക്കും റിവിഷനാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഒരിക്കൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് റിവൈസ് ചെയ്താലേ നമുക്ക് അത് ഓർമ്മ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.